ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, എല്ലാവർക്കും ഓണ ആശംസകൾ നേരുന്നു കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്ന വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ അവിയൽ എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവിയൽ എന്താണ്? അവിയലിനുള്ള ശരിക്കുള്ള പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവിയൽ വേവിച്ചതെന്നാണ് കേട്ടോ. അപ്പോൾ ഈ ആവിയൽ വേവിച്ച അവിയൽ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളൊരു വീഡിയോ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പം വെറുതെ നമ്മൾ പറഞ്ഞ സമയം കളയണ്ട, വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇവിടെ അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് ഈ ഒരു അവിയൽ ഉണ്ടാക്കാനായിട്ട് നമുക്കിവിടെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വേണം. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് ഞാൻ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ നമ്മളിവിടെ കുറച്ച് പച്ചക്കറികൾ ഇവിടെ വെട്ടിത്തോട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലുള്ള പറഞ്ഞു കഴിഞ്ഞാൽ ചേന, ചേനത്തണ്ട്, കയ്പ്പയ്ക്ക, മുളക് ഇതുപോലെ കീറിയിട്ടിട്ടുണ്ട്, പിന്നെ പയർ, പിന്നെ ക്യാരറ്റ്, പിന്നെ ഇതിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കായ ഇട്ടിട്ടുണ്ട്. കായ, പയർ, ബീൻസ്, ഇതെല്ലാം ഇതിലിട്ടിട്ടുണ്ട്. അപ്പോൾ മിക്ക എല്ലാ പച്ചക്കറികളും ഉണ്ട് ഇതിൽ കേട്ടോ. പിന്നെ നമുക്ക് വേണ്ടത് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യത്തിന് ഉപ്പ്, ഉപ്പുണ്ട്, പിന്നെ മഞ്ഞൾപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്, മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു ഗ്ലാസ് വെള്ളം. വെള്ളം കുറച്ച് മതി, കാരണം നമ്മൾ ആവിയിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്, അതിന് അത്ര നമുക്ക് വെള്ളം അത്ര ആവശ്യമില്ല. പിന്നെ നമ്മളെടുത്തിട്ടുള്ള ഇവിടെ തേങ്ങ, നമ്മൾ തേങ്ങ ചിരകിയതാണ്, തേങ്ങ ചിരകിയത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ. അതാ ജീരകം ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് തൈരാണ്, തൈര് നമുക്ക് ആവശ്യത്തിന് തൈര് ഉപയോഗിക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കി വെക്കാം. അപ്പം ഇനി സമയം കളണ്ട, നേരെ വീടിലോട്ട് പോകാം. അപ്പം ഇനി നമുക്ക് അടുപ്പ് കത്തിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അവിടെ അടുപ്പ് കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ചട്ടി വയ്ക്കാം ഇതിലേക്ക്. അപ്പോൾ നമ്മളിവിടെ പച്ചക്കറി വെച്ചിട്ടുള്ള ഈ ഒരു ചട്ടി തന്നെയാണ് ഇതിലെടുത്ത് വയ്ക്കുന്നത്. ഇനി നമുക്കതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാൻ പോവാണ്. ഇതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മഞ്ഞൾപ്പൊടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഇതുപോലെ ഫുള്ളായിട്ട് ഒന്ന് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് നമുക്ക് ഇതിൻ്റെ ഈ ഒരു ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ എല്ലാത്തിലും പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പും നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ നന്നായിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായി തന്നെ ഇത് മിക്സ് ചെയ്യാം. ഇനി നമുക്കിത് ഒന്ന് അടച്ചു വെച്ച് നമുക്കിത് വേവിക്കണം. ഞാൻ പറഞ്ഞു നേരത്തെ തന്നെ നമ്മളിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മളിത് വേവിച്ചെടുക്കണം. അതിനായിട്ട് നമ്മളിതൊന്ന് അടച്ചു വയ്ക്കുകയാണ്. ഒരു 30 മിനിറ്റ് വരെ നമ്മൾ ഇത് ആവിയിൽ വേവിച്ചെടുക്കണം. അപ്പോൾ നമ്മളിത് മൂടി വയ്ക്കാൻ പോവുകയാണ്. പിന്നെ ഇത് 30 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങയും ജീരകവും നമ്മൾ നേരത്തെ എടുത്ത് വെച്ചില്ല. അത് നമ്മളൊന്ന് മിക്സിയിലിട്ടിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. രണ്ടടി കേട്ടോ. അപ്പോൾ ഈ ഒരു പരിവാകും. അപ്പോൾ ഈ ഒരു സാധനമാണ് നമ്മളെല്ലാം ആഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതുപോലെ അടിച്ചെടുക്കുക. അപ്പോൾ നമുക്കിതൊന്ന് തുറന്നു നോക്കി നോക്കാം. അപ്പോൾ നമ്മൾ ഏകദേശം സമയമായിട്ടുണ്ട്, നമുക്കൊന്ന് തുറന്നു നോക്കി നോക്കാം. അപ്പോൾ നല്ല ആവി ഇതാ, നല്ല ആവി എടുക്കുന്നുണ്ട് കേട്ടോ, നല്ലപോലെ ആവി എടുക്കുന്നുണ്ട്. വെന്തോണ്ടിരിക്കുകയാണ്, ഒന്നുകൂടി ആവട്ടെ അല്ലേ. ഈ അവിയൽ എങ്ങനെ ഉണ്ടായെന്ന് നിങ്ങൾക്കറിയോ? അറിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു കഥ ഒന്ന് ചെറുതായിട്ട് ചുരുക്കി പറഞ്ഞുതരാം. ഈ മഹാഭാരതം കഥയിലെ ഭീമനെ എല്ലാവർക്കും അറിയുണ്ടാവും. ഭീമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആഹാരപ്രേമിയാണ് കേട്ടോ പുള്ളി. അപ്പോൾ പുള്ളി ഉണ്ടാക്കിയൊരു വെറൈറ്റി ഡിഷാണ് കേട്ടോ അത്. അതായത് പണ്ടത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പച്ചക്കറിയും കാര്യങ്ങളൊക്കെ വേസ്റ്റ് വന്ന സമയത്ത് പുള്ളിക്കാരൻ വെട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു ഡിഷാണ് ഇത്ര ഈ അവിയൽ എന്ന് പറയണത്. അപ്പോൾ അന്നത്തെ ആ ഒരു ഡിഷാണ് നമ്മൾ ഇന്നും വളരെ എന്താ പറയുക, ഓണത്തിന് വളരെ സ്പെഷ്യലായിട്ട് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഈ ഒരു ഡിഷ് എന്ന് പറഞ്ഞാൽ അവിയൽ തന്നെയാണ്. അപ്പോൾ അതിന് വളരെയധികം പ്രാധാന്യമുണ്ട്. പണ്ട് കാലം തൊട്ടേ ഉണ്ടാക്കിയിരുന്ന ഒരു പ്രധാനപ്പെട്ട ഡിഷ് തന്നെയാണിത്. അപ്പോൾ നമ്മുടെ പച്ചക്കറി ഇത് അവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് നമ്മുടെ തൈര് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ തൈര് നമ്മളിതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ ഒഴിച്ചിട്ടുള്ള ഈ തൈര് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നമ്മൾ നന്നായിട്ട് തന്നെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തേങ്ങയും ജീരകവും പാടെ അരച്ച് വെച്ചിരുന്ന നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോവാണ്. നമ്മൾ തേങ്ങയും ജീരകവും പാടെ നമ്മൾ അരച്ച് വെച്ചേർന്ന് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് കറിവേപ്പിൻ്റെ ഇല കൂടി ഇടാം. നമ്മൾ നേരത്തെ ഇൻഗ്രീഡിയൻസ് പറഞ്ഞപ്പോൾ കറിവേപ്പിൻ്റെ ഇല മറന്നുപോയി. പിന്നെ നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. വേല ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫൈനലായിട്ട് നമ്മൾ കുറച്ച് നല്ല വെളിച്ചെണ്ണ കൂടി ഇതിൽ പുറത്തായിട്ട് നമുക്ക് കുറച്ച് തൂവി കൊടുക്കാം. നമ്മൾ വെളിച്ചെണ്ണ കൂടി ഒന്ന് തൂവി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ അവിയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം, എങ്ങനെയുണ്ട് സംഭവം, എങ്ങനെയുണ്ട് നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കി നോക്കാം. ഞാൻ തന്നെ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ കഴിച്ചു നോക്കി പറയല്ലോ കേട്ടോ, സംഭവം കൊള്ളാം.
ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പറഞ്ഞാൽ കായയുടെ കഷ്ണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ കായ എനിക്ക് മെയിനായിട്ട് ഇതിൽ ഇഷ്ടമുള്ള സംഭവം വെറുതെ നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല കേട്ടോ, സംഭവം സൂപ്പറാണ്. അപ്പോൾ നിങ്ങളിതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, വളരെ എളുപ്പം തന്നെ ഉണ്ടാക്കാം കേട്ടോ, വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാം. ഒക്കെ ഉണ്ടാക്കാൻ അറിയാണ്ട് ഞാൻ അത് അടിപൊളിയായിട്ട് ഉണ്ടാക്കിയില്ല. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കാവുന്നൊരു സംഭവമാണ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കുക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ബൈ ബൈ.